മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എൻ അവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം ആനയിക്കും എൻ സ്
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം നമുക്ക് വേദത്തിൽ നിന്ന് വായിക്കാം. 118 സങ്കീർത്തനം 24 വാക്യം നമുക്ക് വായിക്കാം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം കരുതി വെച്ചിരിക്കുന്ന ദിവസമാണ്, എനിക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ സമാധാനത്തിന് വേണ്ടി, എൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ദിവസമാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് വാസ്തവത്തിൽ സന്തോഷമില്ല, ആനന്ദമില്ല, സമാധാനമില്ല. ഓരോ വിധത്തിലുള്ളതായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ട് നാം ഓരോരുത്തർ ഒഴിലുകയാണ്, അഴലുകയാണ്. ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്, സമാധാനമില്ല. ഈ അനേകര് കടത്തിൽ മുങ്ങി വലയുന്നു. കടക്കെണിയാണ്. ഒരു മുന്നോട്ടൊരു ഗതി കാണാൻ പറ്റുന്നില്ല, ഗതിയില്ല. അനേക കുടുംബങ്ങളിൽ പരസ്പരം വൈരുദ്ധ്യമാണ്, ഇഷ്ടക്കുറവാണ്. വരുന്നു, യോഗത്തിന് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. വീട്ടിൽ വലിയ പ്രകടമായ വഴക്കൊന്നുമില്ല, പക്ഷേ അകം നീറുകയാണ് അവരുടെയും. അകം നീറുന്നു, അകം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകം വിഷയങ്ങൾ, ഓരോരോ കാര്യങ്ങൾ ഓരോന്ന് വിവരിച്ചാൽ തീരുകയില്ല.
അത്രമാത്രം കൊടിയ പ്രശ്നങ്ങളിൽപ്പെട്ട് മനുഷ്യൻ നട്ടം തിരിയുകയാണ്. എന്നാൽ നമുക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരു ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. യഹോവയുണ്ടാക്കിയ ദിവസം സ്വർഗത്തിൽ നിരൂപിച്ച് സ്വർഗത്തിലെ കാര്യാലോചന സഭയിൽ ആലോചിച്ച് നിത്യനായ ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസം കരുതി വച്ചിരിക്കുകയാണ്. ഇനി വചനം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ ദിവസം കരുതി വച്ചിരിക്കുകയാണ്. നിസ്സാരനായ എനിക്ക് വേണ്ടിയും ദൈവം ഈ ദിവസം കരുതി വച്ചിരിക്കുകയാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം, സന്തോഷിക്കാം. എന്താണ് പോംവഴി? യഹോവയുണ്ടാക്കിയ ദിവസം. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ദിവസം ഇത് സുപ്രസാദ കാലമാണ്, രക്ഷാ ദിവസമാണ്. രക്ഷാ ദിവസം, രക്ഷ എന്ത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ദിവസമാണിന്ന്. രക്ഷ എന്താണ്? എന്താണ് രക്ഷ? ആഹാരം ഉണ്ടാകുന്നതല്ല രക്ഷ, ജോലി ഉണ്ടാകുന്നതല്ല രക്ഷ, വരുമാനം ഉണ്ടാകുന്നതല്ല രക്ഷ. എന്നാൽ എന്താണ് രക്ഷ? ആത്മരക്ഷ, ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ വേണം, രക്ഷ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഇത്ര വലിയ രക്ഷ നമുക്ക് എണ്ണിമക്കായത് പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വലിയൊരു രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇത്ര വലിയ രക്ഷ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയായത്? അത്ര വലിയ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചതുകൊണ്ടാണ്. അത്ര വലിയ ശിക്ഷയാണ് നമുക്ക് വരാനിരുന്നത്, അതിൽ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചു. ഇത്ര വലിയ രക്ഷ, രക്ഷ ആത്മാവിൻ്റെ നിത്യജീവൻ. നമുക്കറിയാം ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം കടന്നു പോകും, അത് ആർക്കും സംശയമില്ല. എന്നാണ്, എപ്പോഴാണെന്നേ അറിയാൻ വയ്യാത്തുള്ളൂ. ഒരു ദിവസം പോകും, എന്നാൽ ചെല്ലുമ്പോൾ ചെല്ലുന്നത് എവിടെയെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് ഇവിടെ വെച്ച് വേണം. ഞാൻ എവിടെ ചെല്ലും? ഞാൻ സ്വർഗത്തിലെത്തുമോ? പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുന്ന ഉദ്യാനത്തിൽ നിന്ന് ചെല്ലുമോ? വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതായ സ്വർഗീയ പദ്ധതിയിൽ ഞാൻ എത്തുമോ? അതോ നരകത്തിൻ്റെ ഭീകരമായ ദുരിതത്തിലേക്ക്, നരകത്തിൻ്റെ ഭീകരമായ അന്ധകാരത്തിലേക്ക് ഞാൻ പോകുമോ? ദൈവത്തിന് സ്തോത്രം. ഓർക്കുന്നു, പരിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, അയ്യോ അങ്ങോട്ട് നോക്കാൻ വയ്യ, ഭയങ്കരമായി കൂരിയിട്ട്, ഭയങ്കരമായി കൂരിയിട്ട്, ആ കൂരിയിട്ടില്ലാത്ത ഒന്നും കാണാൻ വയ്യ, മുഴുവൻ ഭയങ്കരമായി കൂരിയിട്ട് കാണാൻ വയ്യ. നരകത്തിൻ്റെ ഭീകരത അദ്ദേഹം ഒരു ദിവസം കണ്ടു, ദൈവം കാണിച്ചു കൊടുത്തതാണ്. ആ നരകത്തിൻ്റെ ഭയാനകത്ത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി, അയ്യോ അങ്ങോട്ട് ആരും പോകല്ലേ, ആരും അങ്ങോട്ട് പോകല്ലേ. അദ്ദേഹം ഞങ്ങളോട് അവിടെ ഇരുന്ന, ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഇരുന്ന് വചനം പിടിച്ചുകൊണ്ടിരുന്ന ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞു, വളരെ വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം, ഭയങ്കരമായ കുരിയിട്ടാണ്, അടുക്കാൻ വയ്യാത്ത കുരിയിട്ട്, ഒന്നും കാണാൻ വയ്യ, കുറ്റാക്കുറ്റിട്ട്. അവിടെ ദീനരോധനങ്ങൾ, അവിടെ ആക്രന്ദനങ്ങൾ, അവിടെ ആക്രന്ദനം കരച്ചിൽ, അവിടെ കരച്ചിലുകൾ, അവിടെ ഭയാനകമായ വിലാപങ്ങൾ, വലിയ അട്ടഹാസങ്ങൾ, ഗർജനങ്ങൾ, ആക്രോശങ്ങൾ, ഭയങ്കരമായി കുരിയിട്ട്, ആർക്കും ആരെയും പരസ്പരം കാണാൻ വയ്യ, ഭയങ്കര കുരിയിട്ടിൽ അവിടെ ബഹളവും ഒച്ചപ്പാടും ലഹളയും എല്ലാം. ഒരു ദിവസം കൊണ്ട് തീരുമോ? ഒരു ദിവസം കൊണ്ട് തീരില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എത്രയോ ദിവസങ്ങൾ അല്ല, എത്രയോ മാസങ്ങൾ പോരാ, എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും യുഗങ്ങൾ കഴിഞ്ഞാലും തീരാത്തതായ അനന്തമായ നിത്യതയിലെ ഭയാനകമായ കുരിയിട്ട് നിത്യജീവൻ നോക്കു വേണം. നിത്യജീവൻ, പ്രിയപ്പെട്ടവരെ, നാം എല്ലാം എപ്പോഴാണ് കടന്നു നോക്കുക അറിയാൻ പാടില്ലല്ലോ. നിത്യത ഒരു ദിവസം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും, ആ ബോധം നോക്കു വേണം. ഒരു ദിവസം ഞാൻ നിത്യതയെ അഭിമുഖീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അഞ്ച് മരണം നടന്ന വീടാണ് എൻ്റെ ഈ വീട്. അഞ്ച് മരണം നടന്നു. എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു, രണ്ട് വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിച്ചു. ചേട്ടന് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പന് 31 വയസ്സ്. എനിക്ക് മുമ്പ് അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ വേറെ മരിച്ചു പോയിരുന്നു, ശിശു മരണങ്ങൾ. 5 മരണം നടന്ന വീട്. അതുകൊണ്ട് ഞാൻ വളർന്നു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ മരണമെന്നുള്ളത് അതൊരു ചിന്താ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മരണത്തെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. മരണാനന്തരാവസ്ഥ എന്താണ്, എന്താണ് ഗ്രഹിക്കാൻ തുടങ്ങി. ഓരോന്നോരോന്ന് അനേകം പുസ്തകങ്ങൾ വിശുദ്ധന്മാരായ ദൈവമക്കൾ എഴുതിയിട്ടുണ്ട്. ഇവരൊന്നും വായിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. ഓരോന്ന് മരണത്തിൻ്റെ ശേഷം എന്താണ്, ആരും ആയതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു ശവസ്കാര സൂക്ഷിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും, ഇതുപോലെ ഒരു ദിവസം ഞാനും കിടക്കുമല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഏതാനും സമയം കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നുപോയി കഴിഞ്ഞു. എന്നാൽ ഈ ജീവിതം ഒരു ദിവസം അവസാനിക്കും, ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും. എൻ്റേതെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കൂടെ പോരുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനായിട്ട് സമ്പാദിച്ചെന്ന് പറയുന്നതായ ഒന്നും, ഒരുപക്ഷേ എൻ്റെ പേനകളായിരിക്കും. എനിക്ക് പേന വളരെ താല്പര്യമുള്ള വിഷയമാണ്. പേന, നല്ല പേന കണ്ടാൽ സന്തോഷമാണ്. പേനകളായിരിക്കും, അതല്ലെങ്കിൽ ഒരുപക്ഷേ ഞാൻ നേടിയെടുത്തതായ സമ്പത്തായിരിക്കും. എൻ്റെ ബാങ്കിൽ ഞങ്ങളുടെ പെൻഷൻ്റെ ബാലൻസ് കിടപ്പുള്ളത്, പെൻഷൻ ബെനിഫിറ്റ്സ് കിടക്കുന്നത് അതായിരിക്കും. ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം.
ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, എന്നോട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാം വിട്ടുപോകണം. ഒരു ദിവസം നേരത്തെ ആ സമയത്ത് ഞാൻ കടന്നുപോകും, ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഇഹത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതുമല്ല. ദൈവതൻ സ്തോത്രം. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ പോകുമേ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കണം, ഇന്നത്തെ പോലെ ഒരു ദിവസം നാം നമ്മുടെ ശരീരം നിർജ്ജീവമായി കിടക്കും, ആത്മാവ് അക്കരയ്ക്ക് പറന്നു പോയി കഴിഞ്ഞിരിക്കും. പ്രാണൻ വിട്ടു, ആത്മാവ് പറന്ന് നിത്യത്തിലേക്ക് പോയി, ശരീരമോ ഇവിടെ നിർജ്ജീവമായി കിടക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നല്ല ഉറപ്പോടെ കടന്നു പോകണം, രക്ഷ അനുഭവിച്ച് കടന്നു പോകണം, രക്ഷിക്കപ്പെട്ടവരായി കടന്നു പോകണം, ജീവൻ പ്രാപിച്ച് കടന്നു പോകണം, നിത്യജീവൻ, നിത്യ സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിച്ച് കടന്നു പോകണം. അത് നിങ്ങളുടെ ഒരു ഗൗരവമേറിയ വിഷയമായിട്ട് നിങ്ങൾ എടുക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം എൻ്റെ കർത്താവേ എനിക്ക് നേടാനുള്ള ഒരേ ഒരു കാര്യം ആത്മാവിൻ്റെ രക്ഷയാണ്. അത് ഈ ഭൂമിയിൽ വെച്ച് നേടിയേ പറ്റൂ, അക്കരെ ചെന്നിട്ട് സാധിക്കില്ല. മരിച്ചതിന് ശേഷം എത്ര കുർബാന ചൊല്ലിച്ചാലും, മൂന്നുമേ കുർബാന ചൊല്ലിച്ചാലും, അല്ല പന്ത്രണ്ടച്ചന്മാരുടെ കുർബാന ചൊല്ലിച്ചാലും ഒന്നും ഒരു ഫലവുമില്ല. പൈസ ഉണ്ടെങ്കിൽ ചെയ്തോട്ടോ, അതിന് കുഴപ്പമില്ല. ഇന്നത്തെ പോക്ക് അപകടത്തിലേക്കാണ്. സഭകൾ വലുതുണ്ട്, പ്രാർത്ഥനകൾ വലുതുണ്ട്, കൺവെൻഷനുകൾ വലുതുണ്ട്, ആത്മീയ പ്രവർത്തനങ്ങൾ വലുതുണ്ട്. എങ്ങോട്ട് പോകുന്നു എല്ലാം? നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് എങ്ങോട്ട് പോകുന്നു? അനേകരിന്ന് മൂഢതയ്ക്കടിമയായി യാതൊരു ബോധവുമില്ലാതെ നാശത്തിലേക്ക്, നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിത്യരക്ഷ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് രക്ഷാ ദിവസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാപപരിഹാര ദിവസം, മൂന്നാമത്തെ. ഇന്ന് പാപപരിഹാര ദിവസം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ചാനന്ദിക്കുക, ഇന്ന് പാപപരിഹാര ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. പാപപരിഹാര ദിവസം, ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. പാപപരിഹാര ദിവസം, പാപം പരിഹരിക്കുന്ന ദിവസമാണിന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാർത്ഥമായി കൊതിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും അനേകനെയും പാപങ്ങൾ എനിക്ക് വന്നുപോയി, അനേകം തെറ്റുകൾ സംഭവിച്ചു പോയി. കർത്താവേ, ബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു പോയി. പ്രാർത്ഥിക്കും, നമസ്കാരം ചൊല്ലും, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഒരു സുബോധം ഉണ്ടായിരുന്നില്ല. കർത്താവേ, പാപം എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടോ എന്ന് ഞാൻ ഓർത്തിരുന്നില്ല. പറയണം നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുടെ അവസ്ഥ ദൈവത്തോട് പറയണം. കർത്താവേ, ഇന്ന് പാപപരിഹാര ദിവസമാക്കി തരണം, പാപം പരിഹരിക്കുന്ന ദിവസമായി തീരണം. ദൈവത്തിന് സ്തോത്രം. പാപപരിഹാര ദിവസം ഒന്ന്, യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് സന്തോഷിച്ചാനന്ദിക്കുക. രണ്ട്, ഇന്ന് രക്ഷാ ദിവസം, നാം സന്തോഷിച്ചാനന്ദിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പാപപരിഹാര ദിവസം, നാം സന്തോഷിച്ചാനന്ദിക്കുക. പാപപരിഹാരം, പാപം പരിഹരിക്കപ്പെടണം, പാപം മാറണം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപം മാറണം. ഇന്ന് മനുഷ്യനെ വലയ്ക്കുന്നതായ ഏറ്റവും വലിയ കൊടിയ ശത്രു പാപമാണ്. പാപം, പാപത്തിലേക്കുള്ള ആ ഒരു ചായ്വാണ്, ഇൻക്ലിനേഷൻ ടു സിൻ എന്ന് പറയും. ഇൻക്ലിനേഷൻ, പാപത്തിലേക്കുള്ള ചായ്വ്. അനേകരാ ആ പാപത്തിലേക്കുള്ള ആസക്തിയുള്ളവരാണ്. പാപം ചെയ്യാത്തപ്പോഴും പാപത്തിലേക്കുള്ള ആസക്തിയുണ്ട്, തിന്മയിലേക്കുള്ള ആസക്തിയുണ്ട്, വ്യാജം പറയാനുള്ള ആസക്തിയുണ്ട്, അരുതാത്ത് ചെയ്യാനുള്ള ആസക്തിയുണ്ട്, മോഷണം നടത്താനുള്ളതായ ആസക്തിയുണ്ട്, ദ്രവ്യം ഇത്രയും സമ്പാദിച്ചതും പോരായി എന്നുള്ള ആസക്തിയുണ്ട്. എങ്ങനെ ആസക്തി? അകത്ത് പാപത്തേക്കുള്ള ആസക്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് പാപപരിഹാര ദിവസം, പാപം പരിഹരിക്കുന്ന ദിവസം. എങ്ങനെ? കുഞ്ഞാണ്ട് രക്തത്താൽ പാപപരിഹാരമുണ്ട്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്ക് ചെടിപ്പ് തോന്നരുത്, ദയവായിട്ട് കേൾക്കണേ. പാപപരിഹാര ദിവസം നിങ്ങൾ അനുഭവിക്കണം ഇന്ന്. പാപപരിഹാര ദിവസം ഇന്ന് എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം മാറി എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടണം. ഞാൻ ഭയത്തോടെ ചിന്തിക്കുന്നു. ശൗൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. ശൗൽ രാജാവ് ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. ശൗൽ രാജാവിന് യഹോവയുടെ പ്രവാചകനായ ശമുവേൽ പ്രവാചകൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് തൈലം തറയിൽ വീണ് അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചവനാണ്, അഭിഷേകം പ്രാപിച്ചവനാണ്. ശൗൽ രാജാവ് പ്രവചിച്ചവനാണ്. പക്ഷേ ആ ശൗലിൻ്റെ അവസാനം ദയനീയമായി പോയി. തുടങ്ങി, നന്നായി തുടങ്ങി, അവസാനം ദയനീയമായി പോയി. പഴയത്തിൽ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള ശൗലുണ്ടല്ലോ, ആദ്യത്തെ ഇസ്രായേൽ രാജാവ്, ആദ്യത്തെ രാജാവ് ശൗൽ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടു, ദൈവം നീക്കിക്കളഞ്ഞു, ശൗലിൻ്റെ മേലുള്ള ദൈവക്രമം മാറിപ്പോയി. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും തുടങ്ങിയവരാണ്, രക്ഷ അനുഭവിച്ചവരാണ്, നിങ്ങൾ ആത്മീയമായ വഴികളിലേക്ക് പ്രവേശിച്ചവരാണ്, തീരുമാനമെടുത്തവരാണ്. പക്ഷേ ഇന്നെവിടെ, ഇന്നെവിടെ നിൽക്കുന്നു? ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. വെറുതെ പ്രസംഗം കേട്ടുപോവുകയല്ല, നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ കർത്താവ് എന്നെ കാണുന്നുണ്ടോ? ഇന്ന് എൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ജനിച്ച ശിശുവിന് ആഹാരം കൊടുത്തില്ല, വീണ്ടും ജനനം. വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് അതിനനുസരിച്ചായി ആഹാരം കൊടുത്തില്ല. ഏതാഹാരം? വചനമെന്ന ആഹാരം. വചനമൊന്നും ആയുമില്ലാത്ത പാല്, അത് കൊടുത്തില്ല.
അതിനുശേഷം പ്രാർത്ഥിക്കുന്നില്ല, വചനം വായിക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടാവുന്ന സമയം മുഴുവൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് കിട്ടിയതെല്ലാം പോയി. ദൈവം തന്നതാണ്, ദാനമായി തന്നതാണ്, എല്ലാം പോയി. എല്ലാവരും അല്ല, അനേകം പേരിൽ നിന്ന് നോക്കുമ്പോൾ അനേകം പേരിൽ ഇന്ന് വെളിച്ചമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥ, വെളിച്ചമില്ലാത്ത അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഉറങ്ങാൻ നേരത്ത്? ഉറങ്ങാൻ കിടക്കുന്നു. കർത്താവേ, ഈ രാത്രി നേരം പുലരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ആത്മാവ് നിൻ്റെ സന്നിധിയിൽ വരുമോ? ചിന്തിക്കണം. അല്ല, കർത്താവേ ഇന്ന് രാത്രി നാളെ നേരം പുലരുന്നതിന് മുമ്പ് കർത്താവ് യേശു വീണ്ടും വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? ഒന്ന് ചിന്തിക്കണം, ഒരു സെക്കൻഡ് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങണം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മറ്റെന്തെല്ലാമോ ചിന്തകളൊക്കെ വരും. ആ ചിന്തകളെല്ലാം മാറ്റുക. ഇന്ന് വേണമെങ്കിൽ സംഭവിക്കാം, കർത്താവിൻ രണ്ടാമത്തെ വരവ് സംഭവിക്കാം ഈ രാത്രി. പക്ഷേ എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം, ഞാൻ മരിച്ചു പോകാം. ഇതേത് സംഭവിച്ചാലും കർത്താവ് ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുമോ? നിങ്ങൾ തന്നെ തന്നെ ശോധന ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. അത് കണ്ടിട്ട് നിങ്ങൾ സങ്കടത്തോടെ പറയണം, കർത്താവേ എന്നെ സുബോധമില്ലാത്തതിനെ പോലെ ഞാൻ പാപത്തിൻ്റെ നേരെ പോയി, സുബോധമില്ലാത്തവളെ പോലെ ഞാൻ അശുദ്ധിയിൽ ജീവിച്ചു, കർത്താവേ ബോധമില്ലാത്തതുപോലെയൊക്കെയാണ് ഞാൻ പെരുമാറിപ്പോയത്, ഇന്നെനിക്ക് ഭയം തോന്നുന്നു, ലജ്ജ തോന്നുന്നു, കർത്താവേ എനിക്ക് മുഖം ഉയർത്താൻ പറ്റുന്നില്ല, തല താഴ്ന്നിരിക്കുന്നു. കർത്താവേ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതം എത്രയും ഭയാനകമായിരുന്നു. അഴുക്കിൽ ലോകത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, പ്രകടമായ ഭാവം ഇല്ലാത്തപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി വെച്ചുകൊണ്ടിരുന്നു, ഹൃദയത്തിൽ തിന്മയുടെ വികാരങ്ങളുണ്ടായിരുന്നു, ചിലരോട് വൈരാഗ്യവും പകയും ഉണ്ടായിരുന്നു. ഇന്നും അതൊന്നും മാറിയിട്ടില്ല. കർത്താവേ എൻ്റെ ഹൃദയത്തിലുള്ളതായ പാപങ്ങൾ എന്നെ വേലി പോലെ എടുക്കുന്നു തിരുസന്നിധിയിലേക്ക് വരുന്നതിന്, ദിവ്യ തിരുസന്നിധിയിലേക്ക് വന്ന് നിന്നെ ആരാധിക്കുന്ന വിസ്തമാരുടെ കൂടെ നിൽക്കുന്നതിന് വേലി പോലെ എൻ്റെ പാപം എന്നെ തടുക്കുന്നു, വേലി രോധിക്കുന്നു, തടുക്കുന്നു. കർത്താവേ നീ എന്നെ രക്ഷിക്കണമേ, തിരിതമായ സ്ഥാനത്ത് നീ എന്നെ എത്തിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അനുതാപക്കാരുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന രാജാവായ യേശുവേ നിനക്ക് സ്തുതി. ഞാൻ അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വാതിൽ തുറന്നു തന്നു, രക്ഷയുടെ സങ്കേതത്തിലേക്ക് ചേർത്തു. നാഥ നിനക്ക് സ്തുതി. ഞാൻ പാതുകയാണെന്ന് വീണ്ടും ഞാൻ ഏറ്റു പറയുന്നു. കർത്താവേ നിന്നെ നല്ലവരദാനത്താൽ എനിക്ക് അനുഗ്രഹം പകരണമേ, തരണമേ. കർത്താവേ നിന്നെ സ്തുതിക്കുന്ന ഒരു കിന്നരമാക്കി എന്നെ മാറ്റണമേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ സങ്കേതത്തിലേക്ക് ഞാൻ വരണം. രക്ഷാസങ്കേതം, പാവപരിഹാര ദിവസം, പാവം പരിഹരിക്കപ്പെടുന്ന അവസ്ഥ, പാവം പരിഹരിച്ച് കിട്ടണം. അതില്ലാതെ മുന്നോട്ട് നീങ്ങരുത് പ്രിയപ്പെട്ടവർ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏതെങ്കിലും ഒരു പാവം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒരു പിണക്കമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒരു നീരസമുണ്ടെങ്കിൽ, ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഭാര്യയോടാകാം, ഭർത്താവിനോടാകാം, മക്കളോടാകാം, മാതാപിതാക്കളോടാകാം, അല്ല കൂടെ ജോലി ചെയ്യുന്നവരോടാകാം, ആരോടും ആകട്ടെ, പരിഭമുണ്ടെങ്കിൽ അതിന് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളത് കണക്കൂട്ടി നോക്കൂ, ആരോടെല്ലാമാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ചേർച്ച വരാത്തത്. ചിന്തിച്ച് നോക്കൂ. അത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ, കർത്താവേ എൻ്റെ ഹൃദയത്തിലുള്ളതായ പകയെ ഞാൻ ഉപേക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ളതായ വൈരാഗ്യത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങ് അത് നിങ്ങളങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് കിട്ടും. വിശ്വസിക്കുക. ആരോടും അടുക്കാൻ വയ്യാത്തവരായിട്ട് കാണരുത്. ആരോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടും വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപം ഉണ്ടെങ്കിൽ അത് ഉടനെ ഏറ്റുപറഞ്ഞത് ഇപ്പം തന്നെ നേടിക്കൊള്ളണം, അതിൻ്റെ മോചനം നേടിക്കൊള്ളണം. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ദുഷ്ടാത്മാവോട് പടവെട്ടുക എന്ന് പറയുന്നത്. ദുരാത്മാവോട് പടവെട്ടുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. ദുഷ്ടാത്മാവോട് പടവെട്ടുന്നു. എന്താ കാരണം? ദുഷ്ടാത്മാക്കൾ എന്നെ പാപത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ദുരാത്മാക്കളാണ് എന്നെ കൊണ്ടുപോകുന്നത്. എൻ്റെ ജീവിതം തകർക്കുക മാത്രമല്ല, എൻ്റെ അനന്തര തലമുറയുടെയും ജീവിതം തകർക്കാനാണ് പിശാചിൻ്റെ പരിപാടി. എന്നെ തകർക്കുക, എന്നെ നശിപ്പിക്കുക, എന്നെ നരകത്തിലാക്കുക, എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം നരകത്തേക്ക് കൊണ്ടുപോകാനാണ് പിശാചിൻ്റെ പരിപാടി. അതിനാണ് പിശാച് എന്നെ പാപത്തിൽ കെട്ടിയിടുന്നത്. എൻ്റെ കർത്താവേ, തലമുറകളിലേക്ക് പകരുന്ന ശാവും എൻ്റെ ജീവിതത്തിൽ വരല്ലേ, എല്ലാം തകർത്ത് മാറ്റിക്കളയണമേ. എല്ലാ ശാവും മോചിക്കണമേ, എല്ലാ ശാവും മാറ്റി തരണമേ. തലമുറകളിലേക്ക് പകരുന്നതായ ശാപങ്ങൾ എൻ്റെ കർത്താവേ ഒന്നും എൻ്റെ ജീവിതത്തിന് വരരുതേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈയിടെ ഒരാൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഇതാണ്, കുട്ടികൾ ഞങ്ങളുടെ ജീവിതം കണ്ട് അവർ നശിക്കുമോ എന്ന് എനിക്ക് പേടി. ഭർത്താവ് എപ്പോഴും കോപിക്കുന്നു, എപ്പോഴും കോപിക്കുന്നു, അസഹനീയമായ കോപം. ചിലപ്പോൾ എന്തിനും കാര്യമില്ലാതെ വെറുതെ കോപിച്ച് അട്ടഹസിക്കുന്നു. എന്നാൽ ജോലിയൊന്നും ചെയ്യുന്നുമില്ല, മദ്യപാനമില്ല, കഞ്ചാവുമില്ല, പക്ഷേ കോപം അതൊരു ഭയങ്കര ബാധയാണ്. സാറൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. ഫലപ്പെടണമെങ്കിൽ
നിങ്ങൾക്ക് ആ ഭവനത്തിൽ ഒരു ദൈവദാസിയായി നിൽക്കാൻ സാധിക്കണം. നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ച്, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച്, ക്രിസ്തുവിനെ രക്ഷ അനുഭവിച്ച് നിങ്ങൾ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ മകളായി തീർന്നിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മകളായി തീർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കളുടെ കാര്യം, മക്കൾ ചോദിക്കുന്ന കാര്യം അപ്പം തരും. നിങ്ങൾ പറയണം, കർത്താവോട് പറയണം, എൻ്റെ കർത്താവെ, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, എൻ്റെ ഭർത്താവ് ദ്വേഷിക്കുന്നു, കർത്താവെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, എപ്പോഴും ബഹളവും ഒച്ചപ്പാടും തന്നെ, കലഹം തന്നെ, എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇതെല്ലാം ഞാൻ അറിയുന്നു കർത്താവെ. പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയുന്നു, എനിക്കും പാവമുണ്ട് കർത്താവെ. ഇത് കാണുമ്പോൾ എനിക്ക് അസഹിഷ്ണുത വരുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ നല്ല മുഷ്ടി വരുന്നു. അദ്ദേഹത്തോട് കോപവും വൈരാഗ്യമൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നു, മിണ്ടുന്നില്ല, മിണ്ടിയാൽ തല്ലുകൊള്ളും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതം ഇന്ന് ദുസ്സഹമായിരിക്കുന്നു കർത്താവെ. എനിക്കിപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നിൻ്റെ മകളായി തീരുക എന്നുള്ള ഭാഗ്യമാണ്, നിൻ്റെ മകളായി തീരുക എന്നുള്ള ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്. അത് നീ എനിക്ക് തരണം. നിൻ്റെ മകളായി തീർന്നാൽ എൻ്റെ അപേക്ഷകൾ നീ സ്വീകരിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും ഓർക്കുക, ഇന്ന് പാപപരിഹാര ദിവസമാക്കി എടുക്കണം. പാപപരിഹാര ദിവസം, സമാധാനത്തിൻ്റെ ദിവസം, പാപപരിഹാര ദിവസം, സ്തോത്രം. സദ്വൃത്തമായ ദിവസം, രക്ഷാ ദിവസം, പാപപരിഹാര ദിവസം, ദൈവത്തിൻ്റെ സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി സ്തോത്രം. നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് കരുണ കാണിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ സന്ദർശിപ്പാൻ തിരുവനസായതിനായി സ്തോത്രം. നിത്യപരിശുദ്ധനായ ജീവനുള്ള ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ സമർപ്പണം എടുത്തവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ, തിരക്തം പുരട്ടി വിശുദ്ധീകരിക്കണമേ. അത് രണ്ടാമത്തെ വരയിൽ പറന്നു വരാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. അടിയങ്ങൾ എന്തോളം നടത്തിക്കൊള്ളണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.